മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു വ്ളോഗറായ റിഫ മെഹനുവിൻ്റെ മരണ വാർത്ത. ദുബായിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ മാർച്ചിനായിരുന്നു റിഫ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് തൊട്ടടുത്ത നിമിഷം വരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്ന റിഫയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നത് അന്നും ഉയർന്നു വന്ന ചോദ്യമായിരുന്നു. 2.5 വയസ്സുള്ള മകനെ തനിച്ചാക്കി റിഫ എന്തിനിത് ചെയ്തു എന്നത് സോഷ്യൽ മീഡിയയിലുടനീളം നിറഞ്ഞു നിന്നിരുന്ന ഒന്നാണ്. ഭർത്താവ് മെഹനാസിനെ റിഫയുടെ വീട്ടുകാർ കുറ്റപ്പെടുത്തിയിരുന്നു. തൻ്റെ മകളുടെ മരണത്തിന് പിന്നിൽ മെഹനാസാണെന്നത് റിഫയുടെ വീട്ടുകാർ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരുന്നത്. എന്നാൽ മെഹനാസ് പറയുന്നത് സത്യം താൻ തെളിയിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ റിഫ മെഹനുവിൻ്റെ പോസ്റ്റ്മോർട്ടം ദുബായിൽ വെച്ച് നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മെഹനാസ് അതിന് സമ്മതിച്ചില്ല എന്നാണ് അറിയുന്നത്. ഫോറൻസിക് റിപ്പോർട്ടാണ് മെഹനാസ് ഹാജരാക്കിയത്. കേരള പോലീസ് അത് കാര്യമായി എടുത്തതുമില്ല. എന്നാൽ ഇപ്പോൾ റിഫയുടെ വീട്ടുകാരുടെ പ്രത്യേക ആവശ്യപ്രകാരം റിഫയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. മൃതദേഹം പുറത്തെടുത്ത് അവിടെ വച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ശരീരം ജീർണിച്ചു തുടങ്ങിയതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. മൃതദേഹം പുറത്തെടുക്കുന്ന നിമിഷം റിഫയുടെ ബാപ്പ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എന്തായാലും റിഫയുടെ മരണത്തിന് പിന്നിൽ മെഹനാസ് ആണെങ്കിൽ അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും.